നമസ്കാരം. കേരളത്തിൽ റെഡ് ജിഹാദ് എന്നൊന്ന് ഉണ്ടോ? ഇല്ല എന്ന് പലരും ഉത്തരം പറഞ്ഞപ്പോഴും തത്വമയി ന്യൂസ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു റെഡ് ജിഹാദ് കേരളത്തിൽ വ്യാപകമാണ്. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. കളമശ്ശേരിയിൽ ഫിറോസ് എന്നുപേരുള്ള ഒരു DOFA പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ തീവ്രവാദി ബന്ധം NIA സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ തീവ്രവാദ ബന്ധമുള്ളവരുമായി സഹകരിച്ച DYFI നേതാക്കൾക്കെതിരെ പാർട്ടിക്ക് തന്നെ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. കളമശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് സലാഹുദ്ദീൻ, തൃക്കാക്കര വെസ്റ്റ് മേഖല സെക്രട്ടറി ലുക്ക് മാനുവൽ ഹക്കീം, കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം ഷിഹാബ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പാർട്ടി തന്നെ നടപടിക്ക് ഒരുങ്ങുന്നത്. ഇവരെ പദവികളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. അതേസമയം പാർട്ടി അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പോലുള്ള കടുത്ത നടപടികളെക്കുറിച്ച് ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ഈ കേസിനാസ്പദമായ സംഭവം എന്ന് പറയുന്നത് കശ്മീർ റിക്രൂട്ട്മെൻറ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലുള്ള തടിയൻ്റെ വിട നസീറിൻ്റെ സഹതടവുകാരനായിരുന്ന ഫിറോസുമായി മൂന്ന് പേർക്കും ബന്ധമുണ്ട് എന്ന് വെളിവാക്കുന്ന അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് അവർക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. ഈ മൂന്ന് പേർക്കും ഈ പറഞ്ഞ തടിയൻ്റെ വിട നസീറുമായി എൻ്റെ സഹതടവുകാരനായ ഫിറോസുമായി അടുത്ത ബന്ധം തന്നെ ഉണ്ട് എന്ന് വെളിവാക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് തന്നെയാണ്. ഈ പറഞ്ഞ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്ന റെഡ് ജിഹാദ് തരംഗത്തിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ ഇതാ തത്വമയി ന്യൂസ് പുറത്തുവിടുന്നത്. ഇതാ ആ ദൃശ്യങ്ങളിലേക്ക്. തീവ്രവാദ കേസിൽ ജയിലിൽ കിടന്ന ഫിറോസുമായി സഹകരിക്കുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും പച്ചക്കറി വിതരണത്തിലുമാണ് DYFI നേതാക്കൾക്കൊപ്പം ഇയാൾ പങ്കെടുത്തത്. സംഘടനയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഇയാളെ അകറ്റി നിർത്തുന്നതിൽ യുവസംഘടനയുടെ ചുമതലയുള്ളവർക്ക് വീഴ്ച വന്നു എന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള കണ്ടെത്തൽ. പക്ഷേ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ് വാസ്തവികത. കാര്യം നുഴഞ്ഞുകയറാൻ ശ്രമം നടത്തി, അതുകൊണ്ട് പാർട്ടിയുടെ പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി ഇതിലൂടെ പാർട്ടി നടത്തുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ വ്യക്തമായ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ. ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് മേഖലകളിലാണ് ഇത്തരത്തിലുള്ള റെഡ് ജിഹാദിൻ്റെ കേന്ദ്രം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. പണ്ട് ഈ മുസ്ലിം യുവാക്കളുടെ ഏറ്റവും ആകർഷകമായ ഒരു പാർട്ടി ഒന്നുകിൽ ലീഗ് അല്ലെങ്കിൽ PDP, അത്തരത്തിലുള്ള അവരുടേതായ തന്നെ സംഘടനകളായിരുന്നു. പക്ഷേ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ചെന്ന് എത്തുന്നത് CPMൻ്റെ പാളയത്തിലേക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അവർ സ്വയം മനസ്സിലാക്കിയിരിക്കുന്നു, അവർക്ക് കേരളത്തിൽ തഴച്ചു വളരാനുള്ള അവരുടെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ജിഹാദ് പ്രവർത്തനങ്ങൾക്ക്, എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷേ ഈ വിധ്വംസക പ്രവർത്തനങ്ങളും ജിഹാദുകളും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരും ചെന്നെത്തുന്നത് CPMൻ്റെ പാളയത്തിലേക്ക് തന്നെയാണ്. കാര്യം അവിടെ അവർക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ഇന്നും ഈ കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പലരും പഴയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പഴയ കമ്മ്യൂണിസം ആകെ മാറിപ്പോയിരിക്കുന്നു. പുതിയ കമ്മ്യൂണിസത്തിൻ്റെ മുഖം ഇത് തന്നെയാണ്, ദേശവിരുദ്ധതയാണ്, വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താൻ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ള ഒരു ബേസിക്കായ കാര്യം തന്നെയാണ് പുതിയ മാറിയ മുഖമുള്ള CPMൻ്റെ എല്ലായിടത്തുള്ള ഒരു പ്രവർത്തന ശൈലിയിൽ നിന്നും നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കളമശ്ശേരി തൃക്കാക്കര പ്രദേശത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് NIA ജീവപര്യന്തം ശിക്ഷിച്ച ഫിറോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പുറത്തു വരുന്ന ഒരു ആരോപണം. അതുപോലെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ നേതാവിൻ്റെ അനുയായിയാണ് ഇദ്ദേഹമെന്നും ആരോപണമുണ്ട്. പ്രദേശത്തെ ഭൂമി പ്രശ്നങ്ങളിൽ ഇടനിലക്കാരനായും DYFI ബന്ധമുപയോഗിച്ച് ഗുണ്ടാ പിരിവ് നടത്തുന്നുവെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇവരുടെ സംഘത്തിന് പോലീസിൽ അടുത്ത ബന്ധമുണ്ടെന്നും ഇതുപയോഗിച്ച് ഭൂമി നികത്തൽ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടത്തിവന്നതായും നേരത്തെ മുതൽ തന്നെ ആക്ഷേപമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മൊത്തത്തിൽ പാർട്ടിയുടെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരങ്ങൾ തന്നെയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. റെഡ് ജിഹാദ് അല്ലെങ്കിൽ റെഡ് ടെററിസം ഇവിടെ ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വാർത്ത. കാര്യം കൃത്യമാണ്, ഇതിലെ തെളിവുകൾ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇത് ഫിറോസ് ആരും ഉണ്ടാക്കിയ കഥയല്ല, ഇതൊരു മറ്റുള്ളവർ കെട്ടിച്ചമച്ച കഥയല്ല, ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. ഫിറോസ് ഇവരുമായി DYFI ചേർന്ന് ഈ കോവിഡ് കാലത്ത് നടത്തിയ ഓരോ പ്രവർത്തനങ്ങളുടെയും ചിത്രങ്ങൾ സഹിതമാണ് ഇപ്പോൾ ഇതിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും റെഡ് ജിഹാദ് കേരളത്തിൽ വേരുപിടിച്ച് കഴിഞ്ഞു എന്നതിന് ഇതിലും കൂടുതൽ ഒരു തെളിവ് ഇനി മുന്നോട്ട് വയ്ക്കാനില്ല എന്നുള്ളതാണ് പരമാർത്ഥം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.